ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗിഫ്റ്റ് ഒന്നും തന്നെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അനിയൻ അയച്ച ഒരു ഗിഫ്റ്റ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം ലേറ്റ് ആവാൻ കാരണം ഇത്ത അയച്ച ഗിഫ്റ്റ്, അപ്പോൾ ഇത്ത അയച്ചെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് അയച്ചതൊന്നും അല്ല, ഇത്ത എന്താ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേത് ഗുജറാത്ത് ഒഴിവ്, എന്തായാലും ഗുജറാത്തിൽ ലോക്ക്ഡൗൺ സംഗതിയൊക്കെ ആയത് അവിടെ നിന്ന് വരുന്നതായിരുന്നു. അപ്പോഴ് വരാൻ പറ്റിയില്ല, ലോക്ക്ഡൗൺ ആയിരുന്നു അവിടെ. അപ്പോൾ ഇന്നലെയാണ് സംഗതി എൻ്റെ കയ്യിൽ കിട്ടിയത്, അതാണ് ഇത്ര ലേറ്റായത്. പിന്നെ വന്നിട്ട് അനിയനും ഉമ്മച്ചിയും മേടിച്ച ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ള അൺബോക്സിങ്. പിന്നെ ഇക്ക അയച്ച്, ഇക്ക അയച്ചിട്ടില്ല, ഇക്ക മേടിച്ച ഗിഫ്റ്റ് ഇക്കയുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഇക്ക ഒന്ന് ഇക്ക വരണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ അവിടെ നിന്ന് ആരും വരാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇക്ക വരുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ അനിയൻ കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ തവണയും ഇക്ക എനിക്ക് ക്യാഷ് അയച്ചു തന്നിട്ട് ഡ്രസ്സ് എടുക്കുക അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് ഇക്ക അയച്ചു തന്നിട്ട് എന്തോ നേരിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സാണ് ഇത് കാണാൻ പറ്റുന്നത്, ഈ സംഗതി. അപ്പോൾ ഇതല്ലാണ്ട് എനിക്ക് ഇക്ക നൈറ്റിൽ ബർത്ത്ഡേ അന്ന് നൈറ്റ് എനിക്ക് സർപ്രൈസായിട്ട് തന്നത് ഇതേപോലെ ഇക്ക അവിടെ പർച്ചേസ് ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ കാണൂ, എനിക്ക് നാട്ടിൽ അയച്ചെന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ്, ചിലപ്പോൾ പുള്ളിക്കാരൻ എന്താവെന്ന് വെച്ചാൽ ഞാൻ എന്താ ഇക്കയുടെ ഇഷ്ടത്തിന് എടുത്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊരു കൺഫ്യൂഷൻ കൊണ്ടിട്ടാണ്. പിന്നെ എനിക്ക് ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യാറുള്ളത്, അങ്ങനെ എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്താക്കൊക്കെ കറക്റ്റ് അറിയാം എൻ്റെ ഇഷ്ടം എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ ഇക്കട എന്ന് വെച്ചാൽ ഇക്കൊക്കെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എടുത്ത് കൊടുത്ത് ശീലവും ഇല്ല, പിന്നെ ഉണ്ടായിരുന്ന ഒരു അനിയനാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാനായിട്ട് പോയിട്ടാണ് എനിക്ക് എപ്പോഴും ഡ്രസ്സ് എടുത്ത് തരാറ്, എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയാലും എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇത്തവണ പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് തന്നെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇക്കാട് ഇഷ്ടത്തിന് ഇക്ക പോയി എടുത്തു തരുന്നത്, അതായത് എൻ്റെ ഇഷ്ടമല്ലാതെ എന്നെ കൊണ്ടുപോവാണ്ട് ഇക്ക എടുത്ത് തരുന്ന ഫസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷൻ ആയിരുന്നു. ഫോട്ടോ ഒക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ വന്നിട്ട് ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്. ഇത് രണ്ടും ഫ്ലിപ്കാർട്ട് വഴിയുള്ളതാണ്. ഇതാനിയും മേടിച്ചത്, ഇത് ഉമ്മിച്ച് മേടിച്ചത്, ഇത് ഇത്ത മേടിച്ചത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ട് അല്ല കേട്ടോ, ഇത് ഓൺലൈൻ സ്റ്റോർ വഴി അല്ലാണ്ട് മേടിച്ച് അയച്ചതാണ്. അപ്പോഴേ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഉമ്മിച്ച് എന്ന ഗിഫ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് ആ ഗിഫ്റ്റ്. ഇത് വന്നിട്ട് ചെരുപ്പാണ് കേട്ടോ. നമുക്കറിയാം ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത് ചെരുപ്പാണ്, അതേപോലെ അനിയൻ അയച്ചത് വാച്ചാണ്, പിന്നെ ഇത്ത ഡ്രസ്സാണ്. അപ്പോഴേ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഇത് കാണിച്ചു തരാൻ, അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തില്ല. ഞാനിതിപ്പോൾ സ്റ്റാൻഡ് ചെയ്തേക്കുവാണ് ഫോൺ, കാരണം എൻ്റെ ട്രൈപ്പോഡും എൻ്റെ എൻ്റെ പൊന്നു മോനെടുത്ത് ഒടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയില്ല കേട്ടോ. ഞാനിങ്ങനെ വെച്ചേക്കുവാണ്. നമുക്ക് എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം. എങ്ങനെയാണ് യെസ്? അപ്പം നമ്മൾ ഫൈനലി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതാണ് സംഭവം, കൊള്ളാല്ലേ. യെസ്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഉമ്മച്ചി മേടിച്ചു തന്ന ഗിഫ്റ്റ്. പിന്നെ ഇത് മേടിക്കാൻ കാരണം എനിക്ക് ചെരുപ്പ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു ക്രേസ് ഉണ്ട്. അതിപ്പോൾ എൻ്റെ ഉമ്മച്ചിക്കും ഇത്തൊക്കെ കയ്യിൽ അറിയാം. അപ്പോൾ അതൊരു പ്രത്യേക ക്രീസാണ് കേട്ടോ ഡ്രസ്സ്. എനിക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും മടുക്കത്തില്ല. അതുപോലെ ചെരുപ്പ് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്.
പണ്ട് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് ഞാൻ ഒരു വലിയ പെട്ടി നിറയെ ഡ്രസ്സും കൊണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ഉമ്മയൊക്കെ പറയും ഞാൻ ചെല്ലുമ്പോൾ വലിയൊരു ബോക്സ് ഡ്രസ്സ് കൊണ്ടുവന്നതും അതേപോലെ ചെരുപ്പും എല്ലാം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഈ ചെരുപ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എനിക്കിങ്ങനെ ലാസ്റ്റ് ഇയർ ഉണ്ട്, അങ്ങനെ പൊട്ടി പൊട്ടി പോകാറില്ല. പക്ഷേ എനിക്ക് ചെരുപ്പ് കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ മേടിക്കും. അത് അന്നും ഇന്നും അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ചെരുപ്പിൻ്റെ അടുത്ത് ഡ്രസ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു ക്രേസാണ്. ഇത്ര കിട്ടിയാൽ എനിക്ക് മടക്കത്തില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തന്നെയാണ് ഉമ്മച്ചേരിക്ക് ചെരുപ്പ് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മീ. അപ്പോഴേ ഇതാണ് നമ്മുടെ ചെരുപ്പ്. ഇതിൽ വന്നിട്ട് രണ്ട് സ്റ്റോൺ ഉണ്ട്, നല്ല രീതിയിൽ നിന്ന് തിളങ്ങുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉമ്മച്ചി തന്നെ സെലക്ട് ചെയ്തിട്ട് എന്നോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഉമ്മച്ചി ഓർഡർ ചെയ്യാനൊന്നും അറിയത്തില്ല, അപ്പോൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് സിൽവർ കളർ ചെരുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡ് കളർ എനിക്കില്ല, അപ്പോൾ ഗോൾഡ് കളർ എനിക്ക് നല്ലോണം ചേരുമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി ഈ ഒരു കളർ തന്നെ സെലക്ട് ചെയ്തെടുത്തേക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റോണൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു വെറൈറ്റി മോഡൽ കേട്ടോ, കൊള്ളാം, എനിക്കിഷ്ടേ. ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് ഇത്താടത് ബോക്സ്. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രസ്സാണ്. പിന്നെ പുള്ളിക്കാരുടെ കാര്യം പറയണ്ട, എൻ്റെ ഇഷ്ടമൊക്കെ നല്ലോണം അറിയാം കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇതേപോലെ ഗിഫ്റ്റുകളൊക്കെ തരാറുള്ളതുകൊണ്ട് കറക്റ്റ് അറിയാം. സൂപ്പർ സൂപ്പർ സൂപ്പർ, വാവ്, കൊള്ളാല്ലേ സംഗതി. നോക്കിയേ, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ സംഗതി, അടിപൊളി ഭംഗിയായിരിക്കും. ഇട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞാനിത് എന്തായാലും ഡ്രസ്സാണ് നടപ്പം ഞാൻ വെച്ചു പെരുന്നാളിടാന്ന്. കാരണം ലോക്ക്ഡൗൺ ആണ്, നമുക്ക് പുറത്തോട്ടൊന്നും പോകാനും ഒരു വഴിയില്ല. ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ മക്കൾക്ക് എടുക്കാൻ പറ്റണില്ല, എനിക്കും എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും അപ്പോൾ ഇതെനിക്ക് എൻ്റെ പെരുന്നാൾ കൂടിയായിട്ട് തന്നെ ഇടാം. അതുകൊണ്ട് അങ്ങനെ കരുതുന്നു. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എന്തായാലും ഞാൻ ഇടാം. എന്തായാലും സംഗതി സൂപ്പർ അല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു ജിസീൻ. അപ്പോൾ അടുത്ത വന്നിട്ട് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോണത് പൊന്ന് അയച്ച ഗിഫ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ മൂന്ന് ഗിഫ്റ്റിൽ, അതായത് ഇക്കായും ഉമ്മച്ചിയും ഇത്തായും പൊന്നും എല്ലാവരും അയച്ച് തന്ന ഗിഫ്റ്റിൽ നിന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പൊന്നുവിൻ്റെ ഗിഫ്റ്റാണ്. കാരണം പൊന്നു അവൻ ജോലി മേടിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് തരുന്ന ഗിഫ്റ്റാണിത്. അപ്പം നാട്ടിൽ പാർട്ടിയും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് അവൻ ആദ്യമായിട്ടാണ് തരുന്നത്. അപ്പോൾ ഇത്തട കാര്യവും ഉമ്മച്ചിയുടെ കാര്യവും പൊന്നു എന്താണ് ഇത്തട കാര്യമൊക്കെ ആണെങ്കിൽ ഒരു എനിക്ക് സ്ഥിരം ഗിഫ്റ്റ് തരാറുള്ളതുകൊണ്ട് അതൊന്നും ഒരിതല്ല. പക്ഷേ പൊന്നു തന്ന എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഗിഫ്റ്റ് ഇതാണ്. അപ്പം നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മളെ ബ്രദറും സിസ്റ്ററൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യമില്ലേ. എവിടെയല്ലേ ഇതിനിപ്പോൾ റിട്ടേൺ ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് കുറേ നാളെ വന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളത് കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ വെച്ചിരുന്നു, എല്ലാ ഗിഫ്റ്റുകളും വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചു. കൊള്ളാല്ലേ ബോക്സ്. പാക്കിങ് കൊള്ളാം കേട്ടോ, സംഗതി കൊള്ളാം, ബോക്സ് അടിപൊളി. ഇതാണ് എനിക്ക് അവൻ ഗിഫ്റ്റ് തന്ന വാച്ച്. അത് പോട്ടെ, അതിൻ്റെ കവർ.
വാവ് സൂപ്പർ, താങ്ക് യു താങ്ക് യു പൊന്നു, താങ്ക് യു, സൂപ്പർ സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കളർ. എനിക്ക് ഈ കളർ വാച്ച് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം ഇല്ല. സൂപ്പർ അല്ലേ, കൊള്ളാമല്ലേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പൊന്നു എനിക്ക് ലൈഫിൽ തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല, അത് നോക്കാം, കൊള്ളാം. അപ്പോഴേ ഇതൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ വാപ്പച്ചി എനിക്ക് നൈറ്റ് മറ്റേ കോൺ ഐസ്ക്രീം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോഴേ ബാക്കി ഇക്ക അയച്ച ഗിഫ്റ്റ്, ഇക്കല്ല, ഇക്ക തന്ന ഗിഫ്റ്റ് ഞാൻ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചേക്കാം, എൻ്റെ പിക്ചർ എങ്ങനെ കാണിക്കാൻ നോക്കാം. അപ്പോൾ വന്നിട്ട് എനിക്ക് ഇക്ക തന്നേക്കുന്നത് ടോപ്പാണ്, റെഡ് കളർ ടോപ്പ്. പിന്നെ വന്നിട്ട് എനിക്ക് മൊബൈലിൻ്റെ ഒരു സ്റ്റാൻഡ്, അതായത് ഈ മറ്റേ ട്രൈപോഡ് വലിയ സംഗതി അല്ലാണ്ട് ചെറിയൊരു സ്റ്റാൻഡ്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡുമാണ്. പക്ഷേ എനിക്ക് സംഗതി ഇങ്ങനെ കയ്യിൽ എത്തത്തില്ല. കഴിഞ്ഞ എന്തോ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചത്, കാരണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇരിക്കയില്ല കേട്ടോ, ഗൾഫിലാണ്. അപ്പോൾ ആ ഒരു എന്താ ബർത്ത്ഡേയുടെ ഗിഫ്റ്റും എന്താ വന്നിട്ട് എന്തോ ആയിരുന്നു, അന്നെന്തോ ആയിരുന്നു, ആ പവർ ബാങ്കൊക്കെ ആയിരുന്നു. പവർ ബാങ്കും വേറെ എന്തോ സംഗതിയാണ്. പക്ഷേ അതും എനിക്കിതുവരെ കൈ കിട്ടിയിട്ടില്ല, കാരണം മിക്ക വരുമ്പോഴേ കൊണ്ടുവരാൻ പറ്റും ഇൻഷാല്ലാഹ്. അപ്പോൾ അതവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഗിഫ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സാധാരണ ഗിഫ്റ്റൊക്കെ തരുന്നത് ഇവരൊക്കെ തന്നെയാണ്, വേറെ ആര് തന്നെയല്ലേ. മറ്റു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ഗ്രീറ്റിങ്സൊക്കെ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, അല്ലാണ്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇത് ഇതാണ് എനിക്ക് ഇക്ക അവിടെ മേടിച്ച ഡ്രസ്സ്. ഇത് റെഡും ബ്ലാക്കും കളറാണ്. അതുപോലെ ഞാനിവിടെ മേടിച്ചത് റെഡും ബ്ലാക്കുമാണ്, നല്ല മനപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഇക്ക എൻ്റെ ഇഷ്ടം നോക്കാണ്ട് ഫസ്റ്റ് ടൈം മേടിച്ച ഡ്രസ്സാണ്. മാഷാല്ല, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോൾഡറും ഉണ്ട്. അപ്പോൾ ഞാനൊരു യൂട്യൂബറായതുകൊണ്ട് അത് സംബന്ധിച്ചൊരു ഗിഫ്റ്റാണ് ആശാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇൻഷാല്ലാ ഇക്ക നാട്ടിൽ വരുമ്പോഴേ കിട്ടുള്ളൂ, അല്ലാണ്ട് അവിടെ നിന്ന് ആരെങ്കിലും വരണം. ഈ ഒരു സിറ്റുവേഷനിൽ ആരും വരുമെന്ന് തോന്നുന്നില്ല, അറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും അവിടെ നിന്ന് വരാനുണ്ടെങ്കിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് വന്നിട്ട് നമുക്ക് പെരുന്നാളിനിട്ട് കാണാം. എന്തായാലും പെരുന്നാളിന് വേറെ ഡ്രസ്സ് എടുക്കാൻ പോകണില്ല, പോകണില്ല എന്നല്ല, പോകാൻ പറ്റില്ല, ലോക്ക്ഡൗൺ ആണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ വർഷം പോലെ തന്നെ ലോക്ക്ഡൗൺ ആണ് ഇത്തവണത്തെ പെരുന്നാളും. അപ്പോൾ പടച്ചുവിൻ്റെ കയ്യിലാണ് മുന്നോട്ടുള്ള നമ്മുടെ എല്ലാവരും ജീവിതം. ദുആ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ദുനിയാവിൽ നിന്ന് ഈ COVID-19 മാറ്റാൻ വേണ്ടി ദുആ ചെയ്യുക. അത് മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴേ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം ശ്രദ്ധിക്കുക എവിടെ പോയാലും. അതേപോലെ കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ മാക്സിമം ഒഴിവാക്കി നിർത്തുക. നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ കല്യാണത്തിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ മാത്രം, അതായത് എന്താ ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണം, അപ്പോൾ അവൻ്റെ കല്യാണത്തിന് എനിക്ക് പോയല്ലേ പറ്റൂ, അപ്പം ഞാൻ പോകണം എന്നുള്ള അങ്ങനത്തെ ഒരു മാരേജ് അല്ലാണ്ട് നമ്മുടെ അയൽക്കാരെയോ അല്ലെങ്കിൽ അകന്ന റിലേറ്റീവ്സിൻ്റെയൊക്കെ കല്യാണമൊക്കെ ആണെങ്കിലും മാക്സിമം പോകാണ്ടിരിക്കാൻ നോക്കുക. അവർക്ക് അവരെ നമുക്ക് പിന്നെ ഫേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മളിൽ നിന്ന് പലരിലും സ്പ്രെഡായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം പോകാണ്ടിരിക്കാം. ഇപ്പം നിങ്ങൾ ആരും ഇല്ലെങ്കിലും ചെറുക്കനും പെണ്ണും ഉണ്ടെങ്കിൽ കല്യാണം നടക്കും. അപ്പോൾ ചെറുക്കനും പെണ്ണും, പെണ്ണിൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അമ്മയും, ചെറുക്കൻ്റെ അച്ഛനും ചെറുക്കൻ്റെ അമ്മയും, അവരെത്രയും മാത്രം മതിയാവും. ആ ഒരു ചുരുങ്ങിയ റിലേറ്റീവ്സും അത്ര മാത്രം, അതായത് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, കുറച്ച് പേര്, അങ്ങനെ കൂടി നടത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു അസുഖം വന്നാലും ഇത്ര പേര് മാത്രം ക്വാറൻറ്റൈൻ ചെയ്തും ഒതുങ്ങിയും പെട്ടെന്ന് നമുക്ക് ഒതുക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പലരും ചെല്ലുവാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുക. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മാസ്ക് ഒക്കെ കറക്റ്റായിട്ട് ധരിക്കുക. ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഒരു മാസ്ക് മാത്രം പോരാ, രണ്ട് മാസ്ക്, അതായത് ഡബിൾ മാസ്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ എങ്ങനെയാണ് ഇടേണ്ടതെന്ന്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇന്നത്തെ എൻ്റെ കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ ബൈ.